താരാകല്യാണിനെ അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. സിനിമ, സീരിയൽ, നൃത്തം എന്നിവയുമായി വളരെ വർഷങ്ങളായി താരാകല്യാൺ ലൈംലൈറ്റിന് മുമ്പിലുണ്ട്. വളരെ കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ അഭിനയത്തിൽ നിന്നും താരാകല്യാൺ വിട്ടുനിൽക്കാൻ തുടങ്ങിയിട്ട്. വിവാഹ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം. നടിയുടെ ഭർത്താവ് രാജാറാം 2017 മരിച്ചത്. ആ വേർപാട് അപ്രതീക്ഷിതമായിരുന്നതുകൊണ്ട് തന്നെ കുടുംബങ്ങളെല്ലാം തകർന്നിരുന്നു. അഭിനയിക്കുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരാകല്യാൺ. മകൾ സൗഭാഗ്യ വെങ്കിടേഷിനൊപ്പം താര ചെയ്തിട്ടുള്ള വീഡിയോകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഹിറ്റാണ്. സൗഭാഗ്യയും നല്ലൊരു നർത്തകിയും കലാകാരിയുമാണ്. രാജാറാം പനി ബാധിച്ചാണ് മരിച്ചത്. സീരിയലുകളിലെ നായകവേഷം തന്നെ മതിയായിരുന്നു രാജാറാമിനെ ടെലിവിഷൻ പ്രേക്ഷകരെ അടുപ്പിക്കാൻ. ഇതിനു പുറമെ അവതാരകൻ എന്ന നിലയിലും നർത്തകൻ എന്ന നിലയിലുമെല്ലാം രാജാറാം തിളങ്ങിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടത്ര ഇടം സിനിമാ ലോകത്തോ കലാലോകത്തോ കിട്ടിയില്ല എന്ന ദുഃഖം പിന്നീട് താരയും സൗഭാഗ്യയും പങ്കുവച്ചിട്ടുണ്ട്. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, നിങ്ങളുടെ ഭൗതിക സാന്നിധ്യമില്ലാതെ ഇതാ ഒരു വിവാഹ വാർഷികം കൂടി എന്ന അടിക്കുറിപ്പോടെ അടുത്തിടെ പങ്കുവച്ച ഫോട്ടോ വൈറലായിരുന്നു. ഭർത്താവ് മരിച്ച ശേഷം താരാകല്യാൺ ഒറ്റയ്ക്കാണ് താമസം. ഇടയ്ക്കിടെ മകൾ സൗഭാഗ്യയും ഭർത്താവും മകളുമെല്ലാം താരാകല്യാണിനെ സന്ദർശിക്കാൻ ചെല്ലാറുണ്ട്. ഇപ്പോഴിതാ വിവാഹ വാർഷിക ദിനത്തിൽ ഹൃദയസ്പർശിയായ ഒരു സമ്മാനം മകൾ സൗഭാഗ്യ താരാകല്യാണിന് നൽകിയിരിക്കുകയാണ്. സൗഭാഗ്യയാണ് മനോഹരമായ വീഡിയോ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച് താരാകല്യാണും വിവാഹ വാർഷിക ദിനത്തിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. അമ്മയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് രാവിലെ തന്നെ കണ്ടിരുന്നുവെന്നും കുഞ്ഞ് സർപ്രൈസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി വിഷ് ചെയ്യാതെയിരുന്ന താൻ ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുത്ത ശേഷമാണ് വിഷ് ചെയ്തതെന്നും സൗഭാഗ്യ വീഡിയോയിൽ പറഞ്ഞു. ഒരു സ്വർണവളയാണ് സൗഭാഗ്യ താരാകല്യാണിന് വിവാഹ വാർഷിക സമ്മാനമായി നൽകിയത്. ഒപ്പം തൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ എഴുതി കൊടുക്കാൻ സാധ്യതയുള്ള തരത്തിൽ ഒരു കത്തും അമ്മയ്ക്ക് വേണ്ടി സൗഭാഗ്യ തന്നെ എഴുതി സമ്മാനത്തിനൊപ്പം കൊടുത്തിരുന്നു. അച്ഛൻ്റെ വേർപാടിന് ശേഷം അമ്മയോട് അച്ഛൻ പറയുന്നത് പോലെ പല കാര്യങ്ങളും താൻ പറയാറുണ്ടെന്നും അതെല്ലാം കേൾക്കുമ്പോൾ അമ്മയുടെ സന്തോഷം മുഖത്ത് കാണാമെന്നും സൗഭാഗ്യ പറഞ്ഞു. സൗഭാഗ്യ വിവാഹ വാർഷിക ആശംസകൾ പറയാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു താരാകല്യാൺ. സൗഭാഗ്യയും മകൾ സുഡാപ്പുവും ആശംസകൾ നേരിട്ടെത്തി അറിയിച്ചതോടെ താരാകല്യാൺ സന്തോഷവതിയായി. ഭർത്താവ് നൽകും പോലെ മകൾ സൗഭാഗ്യ എഴുതി നൽകിയ കത്ത് കണ്ട് താരാകല്യാണിൻ്റെ കണ്ണുകൾ നിറയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. അമ്മ സങ്കടം കൊണ്ട് കരയുന്നതല്ലെന്നും ആ കത്ത് കിട്ടിയ ആഹ്ലാദത്തിലുള്ള കണ്ണീരാണെന്നും സൗഭാഗ്യ വീഡിയോയിൽ പറയുന്നു. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് സർപ്രൈസ് കൊടുക്കാനും അവരുടെ സന്തോഷം കാണാനും എപ്പോഴും സമയം കണ്ടെത്തണമെന്നും വീഡിയോ പങ്കുവച്ച് സൗഭാഗ്യ പറഞ്ഞു. 26 ഒരുമിച്ചുള്ള കൂട്ടുകെട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചാണ് ഞങ്ങൾ വിവാഹിതരായത്. അതിൽ നിന്നും എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമായിരുന്നു സൗഭാഗ്യ. ഇപ്പോൾ അത് സുധാപ്പുവാണ്. ശ്രീപത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്തിന് നന്ദി. നിങ്ങളുടെ താമര പാദങ്ങളാണ് എപ്പോഴും എൻ്റെ ശരണാഗതി എന്നാണ് താരാകല്യാൺ വിവാഹ വാർഷിക ദിനത്തിൽ കുറിച്ചത്.